ബിഗ് ബ്രേക്കിംഗിലേക്ക് സ്വാഗതം. തിരഞ്ഞെടുപ്പ് കാലത്തെ കള്ളപ്രചാരണങ്ങൾക്ക് മറുപടിയായി പി ജയരാജന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. കതിരൂരിലെ വീട്ടിൽ ഓംകാളി വിളികളുമായി എത്തിയ RSS ഭീകര സംഘം വെട്ടിനുറുക്കിയതിന്റെ കണക്ക് എണ്ണിപ്പറഞ്ഞാണ് ജയരാജന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതം പരവതാനി വിരിച്ചതാവില്ലെന്ന ബോധ്യമുള്ളതിനാൽ ഇതുവരെ മറുപടി നൽകാത്തതിനാലാണ് താൻ ഇപ്പോൾ മറുപടി പറയുന്നതെന്ന് പറഞ്ഞാണ് പി ജയരാജന്റെ കുറിപ്പ് തുടങ്ങുന്നത്. 1999 തിരുവോണ നാളിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് കിഴക്കേ കതിരൂരിലെ വീട്ടിൽ ഓംകാലി വിളികളുമായി എത്തിയ RSS ഭീകര സംഘം വെട്ടിനുറുക്കിയത്. അതിനുശേഷവും കൊല്ലുമെന്നുള്ള സംഘപരിവാറിന്റെ വെല്ലുവിളികൾ. ശരിയായി ഡ്രൈവിംഗ് അറിയാത്ത ആളെ ആംബുലൻസ് ഡ്രൈവറാക്കി അപകടപ്പെടുത്തുക വഴി UDF ഗവൺമെന്റ് കൊല്ലാൻ ശ്രമിച്ചത്. നുണപ്രചാരണങ്ങൾ നടത്തിയത്. 47 വയസ്സുവരെ വലത് കൈകൊണ്ട് മാത്രമെഴുതിയ ഓർമ്മകൾ എന്നിവയെല്ലാം പി ജയരാജൻ തന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ പങ്കുവെക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ബ്രിട്ടീഷുകാർ വേട്ടയാടിയതുപോലെയാണ് ഇന്ന് RSS CPMനെ വേട്ടയാടുന്നത് എന്ന് പി ജയരാജൻ താരതമ്യം ചെയ്യുന്നു. വടകരയിലെ പ്രബുദ്ധരായ ജനങ്ങൾക്ക് സത്യമറിയാമെങ്കിലും വലതുപക്ഷം നടത്തുന്ന നെറികെട്ട കള്ളപ്രചാരണങ്ങളിൽ കുടുങ്ങിപ്പോകരുത് എന്നതുകൊണ്ട് മാത്രമാണ് താൻ ഈ കാര്യങ്ങൾ ഇപ്പോൾ ഓർമ്മപ്പെടുത്തുന്നതെന്നും അദ്ദേഹം വായനക്കാരെ ഓർമ്മപ്പെടുത്തുന്നു. ചെങ്കൊടി പ്രസ്ഥാനം പഠിപ്പിച്ചത് ആക്രമിക്കാനല്ല, എല്ലാവരെയും പ്രസ്ഥാനത്തിന്റെ ഭാഗമാക്കാനാണ്. അതുകൊണ്ടാണ് BJPയിൽ നിന്നും കോൺഗ്രസിൽ നിന്നും മുസ്ലിം ലീഗിൽ നിന്നുമെല്ലാം ശരിയായ രാഷ്ട്രീയം തിരിച്ചറിഞ്ഞ് ചെങ്കൊടി കീഴിലേക്ക് അണിനിരക്കാനെത്തുന്നവരെ എനിക്കുൾപ്പെടെ സ്വീകരിക്കാൻ കഴിയുന്നതെന്നും പി ജയരാജൻ എഴുതുന്നു. മോൾക്കുള്ള കമ്മലും വളകളും എവിടെന്നാ വാങ്ങിച്ചേ? എന്റെ കുഞ്ഞ് ആദ്യമായിട്ടാണ് സ്വർണ്ണ അല്ലേ, അത് കൊയിലാട്ടെന്ന്. സംശുദ്ധമായ സ്വർണം ശരിയായ മാർഗത്തിലൂടെ കൊയിലാട്ട് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് PC ജംഗ്ഷൻ മുക്കം.